ശുഭല്ല എല്ലാവർക്കും. ഡേ 3 ഓഫ് നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യണേ. താഴെന്നുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ ബുഫെ തീർന്നതിന് മുന്നേ നമ്മൾ എണീറ്റ് ഓടിയത് കേട്ടോ. സാനുവിനും സാശുവിനൊക്കെ വിശക്കുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു സിനി മലയാളി. നമ്മളിന്ന് തേർഡ് ആൻഡ് ലാസ്റ്റ് ഡേ ഇൻ സിംഗപ്പൂറാണ്. എണീക്കാൻ ലേറ്റായി, ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാലോ, നമ്മൾ യൂണിവേഴ്സിലൊക്കെ പോയി തളർന്ന് കിടന്നു. അപ്പോൾ എണീക്കാൻ ലേറ്റായി. അങ്ങനെ ഇതാ വേഗം പല്ലും തേച്ച് പിള്ളേരെയും കുട്ടികളും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വേണം ബാക്കി ഇന്നത്തെ പരിപാടി തുടങ്ങാൻ. ഇന്നും കുറേ പരിപാടികളുണ്ട്. സോ യാ, പ്ലീസ് കീപ് വാച്ചിങ്. കറക്റ്റ് ഇന്ത്യൻസിനെ പോലെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇവിടെ എത്തി ബുഫേയുടെ ഇതിന് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുത്തിയിരിക്കുകയാണ്, കാരണം അകത്ത് സ്ഥലമില്ല. പിള്ളേർക്കൊക്കെ വിശക്കുണ്ട്, എനിക്ക് പക്ഷെ കണ്ണ് കാണാമല്ലോ. ആമിണി എന്താ വേണ്ടേ അവിടെ? പക്ഷെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാശുവിനത് കുറച്ച് കൊടുത്തു. ഞാൻ സുനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് വിശന്നിട്ട്. നമുക്ക് ഈ തല പൊന്തണില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങിപ്പോണത്. ഇതാണ് ഇവരുടെ ഒരു വിൻസർ ഓൺ ദ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ. ഇവിടെയാണ് ഇവരുടെ ബുഫേയൊക്കെ ഉള്ളത് കേട്ടോ. നല്ല ഫുഡൊക്കെയാണ് ഇവിടെ. ആകെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഒരു 10 മിനിറ്റ് തന്നെ ഒരു ടേബിൾ കാലിയായി. സീറ്റ് കിട്ടിയിട്ടുണ്ട് സാർ ഇരിക്കാൻ. സുനിലും സാനും കൂടെ പോയിരിക്കും കേട്ടോ ഫുഡൊക്കെ ഒന്ന് എടുക്കാൻ. നമ്മളെ ആൾക്കാരൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ വന്നേക്കണേ. അപ്പോൾ അത് നല്ല വിശക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അതൊരു നല്ല കാര്യം, നമുക്ക് രാവിലെങ്കിലും വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി സമയത്തുള്ളൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ, ആകെ ഒരു വിശപ്പില്ലായ്മ. ബട്ട് ചൂട് കാരണം നമ്മൾ കുട്ടികളെ കുറച്ച് ഈസിയറായിട്ടേ ഇൻഡോർ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് പ്ലാനിലാണ് ഞാനും സുനിലൊക്കെ. എന്താ ചെയ്യുക, ഹൗ ഡു യു സ്പെൻഡ് ദിസ് ഡേ? ഇവിടെ ലാസ്റ്റ് ഡേ ആണ് സിംഗപ്പൂർ. ലാസ്റ്റ് ഡേ അല്ലേ, ഹോം പോണ്ടേ? ഹോം എവിടെയാ? പിള്ളേരൊക്കെ ഒരു വഴിയായിട്ടോ ഇനി പോയിട്ട് ബാക്ക് ടു നോർമൽ ലൈഫൊക്കെ ആക്കാണ്ട്. ഈ ട്രിപ്പിൽ സാനുവിൻ്റെ ഒരു ഫുഡ് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതപ്പോൾ കുറച്ച് വാഫിളും വാട്ടർ മെലനാണ് ഇപ്പോൾ കഴിക്കണേ. ഇതിലാണ് അവളിത് മെജോറിറ്റി ഓഫ് ദി ഡേ ഹോൾഡ് ചെയ്തത്. സുനിലെ ഫുഡ് കൊണ്ടപ്പോൾ സാശു വാവുന്ന്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവിടെ നല്ല ബുഫേ ആയിരുന്നു കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്ക് അഫ്കോഴ്സ് എല്ലാതും കഴിക്കാൻ പറ്റില്ലല്ലോ. ചിലതൊന്നും നമുക്ക് രാവിലെ നമുക്ക് നോൺ വെജ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ കഴിച്ചിരുന്നു, കോണ്ടിനെൻ്റലും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വടയും ഒക്കെ കഴിച്ചു, സാമ്പാറും കുറച്ച് ചോലയും എല്ലാം കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് കഴിക്കാണ്ട് ഡീഹൈഡ്രേറ്റ് ആയി. പോരാത്തതിന് ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അതും കുറച്ചെടുത്തു. സ്വീറ്റ്, സേവറി, എവറിഥിങ് ആയിട്ടുള്ള ചാച്ചിന് ഞാൻ വാഫിളും ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും കുറച്ച് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. വെറുതെ കിട്ടുന്നതല്ലേ ഇച്ചിരി വലിച്ചുവാരി തിന്നല്ല കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പോരാത്തേനെ മസാല ചായയും കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് അതും എടുത്തു. ഒന്ന് രണ്ട് റൗണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നത്. ബിക്കോസ് വി വർ ഓൾ സോ ഹംഗ്രി. എന്തോ വല്ലാത്തൊരു വിശപ്പായിരുന്നു അന്ന് രാവിലെ. നമുക്ക് ഫുഡിയൊക്കെ കഴിഞ്ഞു, നമ്മൾ പിന്നെ ഉറക്കത്തിന് വീട്ടിൽ പോയതാണല്ലോ, കുളിച്ചിട്ട് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം പോയി തിരിച്ച് റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി. ഓ ഭയങ്കര ക്ഷീണം ഗൈസ്, ക്ഷീണം മങ്ങണ്ടു. കുറേയൊക്കെ മേക്കപ്പ് ഇട്ട് മൂടിയിട്ടുണ്ട്, ഭയങ്കര ക്ഷീണം. സാനും ടയേർഡാണ്. സാശു പിന്നെ പീക്കിരിയായിട്ട് അവിടെ പറന്ന് നടക്കുന്നുണ്ട്. വി വോണ്ടഡ് ടു ഗോ മുസ്തഫ മോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാൻ ഇവിടെ കുറേ പേര് റെക്കമെൻഡ് ചെയ്തു. ഇവിടുത്തെ ഒരു എന്താ പറയുക, കൾച്ചറൽ സംഭവമാണ് അത്. എല്ലാം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ഥലം. ബട്ട് വില കുറവിന് സാധനങ്ങൾ കുറേ വാങ്ങിക്കൊണ്ടുപോകാൻ വന്നതല്ല നമ്മൾ. അതുകൊണ്ട് പിന്നെ വിത്തൗട്ട് വേണോ അവിടെ പോയി ചൂടത്ത് വേണമെന്ന് ഫീൽസ് ലൈക്ക് 37 എന്നാണ് നമ്മുടെ ഒരു ആപ്പിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോകാൻ വിളിച്ചു. നമ്മുടെ പെട്ടിങ് ഇറക്കിയൊക്കെ എടുത്തിട്ട് നമ്മുടെ പതുക്കെ ഇറങ്ങുകയാണ്. എന്നിട്ട് ലഗേജ് ഇവിടെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പോകുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഇറങ്ങി ഇനി നമുക്ക് സാധനം മാത്രം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളൊരു ക്യാബിനൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ടാക്സി ഡ്രൈവറെ നല്ല മനുഷ്യൻ, വാസ് വെരി ഫ്രണ്ട്ലി. എന്നാൽ അയാൾ നമുക്ക് കാർഡൊക്കെ തന്നിരുന്നു അയാളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അയാളെ തന്നെ ഏൽപ്പിച്ചിരിക്കണേ തിരിച്ച് നമ്മൾ പോകാനും. അതിൻ്റെ തെമ്മേ റിസപ്ഷനിലേക്ക് ഓടിയാൽ ചേർത്ത് താനും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രകൃതിയാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ സെൻറ്റർ പോയിന്റ് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അത് കുറച്ച് പേര് നല്ലതാണ്, ഇവിടുത്തെ പഴയ സാധനമാണ്, കുറേ സാധനങ്ങളുണ്ട് എന്നൊക്കെ റെക്കമെൻഡ് ചെയ്തു. സോ വി ആർ ഗോണ് ഗോ ദെയർ നൗ, സ്പെൻഡ് സം ടൈം ഇൻഡോഴ്സ്. ഔട്ട്ഡോഴ്സ് പോകാൻ തോന്നുന്നില്ല സത്യമായിട്ടും.
എക്സോസ്റ്റഡ് ആയി. ലൈക്ക് ഐ തിങ്ക് നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ സ്ട്രെയിൻ ആകുമ്പോൾ ഇറ്റ്സ് വെയറിങ് യു ഔട്ട്. അതാണ് നമുക്ക് ഉണ്ടായത് തോന്നുന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ എല്ലാവർക്കും ഉത്തരക്ക് മനക്കെടുണ്ടോ, നമുക്കാണ് വല്ലാണ്ട് യുനോ ശ്വാസം കിട്ടാത്ത മാതിരത്തെ ക്ഷീണായി. പറ്റിയ സോ ലെറ്റ്സ് ഗോ ദേർ നൗ. ഈ ട്രിപ്പിൽ സാനുവിൻ്റെയും സാഷുവിൻ്റെയും ഒരു വലിയ സന്തോഷം എന്താ വെച്ചാൽ ഷനായ എന്ന് പറഞ്ഞ ഈ കുട്ടി നമ്മുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സിഡ്നിയിൽ സാനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവരും ഇവരും ഇതേ ടൈമിൽ ഇതേ ഹോട്ടലിൽ നിന്ന് ഇതേപോലെ നമ്മുടെ സിംഗപ്പൂരിലെ ട്രിപ്പ് ചെയ്യാണ് കേട്ടോ. സാഷുവിന് ആക്ച്വലി സാനുവിനെക്കാട്ടും അറ്റാച്ച്മെൻറ്റ് ചില സമയത്ത് നമുക്ക് തോന്നും ഷനായനോടാണ്. പുറത്തേക്ക് ഇറങ്ങിട്ടോ, ചെക്ക് ഔട്ടൊക്കെ കഴിഞ്ഞു, കുറച്ചൊന്നൊരു മഴക്കാറ് കണ്ടു. ഇവിടെ പിടിച്ചോളാം അപ്പോൾ അത് നടക്കണത്രേ. അതിന് മാത്രം എനർജി കിട്ടോ ശാശുവിന്, ഓട്ടാണ് പായാണ് വാക്കിംഗ് പറഞ്ഞ് ഭയങ്കര ഓട്ടം. നമുക്കേ ഉള്ളൂ ആരോഗ്യമില്ലാത്ത. നിലത്തൊക്കെ ഇരിക്കുക നമ്മൾ എടുക്കാൻ നോക്കുമ്പോ. അപ്പൊ കുറച്ചൊന്നൊരു വെയിലിനൊരു ക്ഷമ തന്ന മാതിരി. സോ ഇറ്റ് ഗോണ്ട് ക്വിക്ക്ലി ഗോ ടു ദാറ്റ് ഷോപ്പിംഗ് സെന്റർ. എ സി മോളിലെത്തിയപ്പോഴൊരു സമാധാനം. ഹോട്ടലിൽ കുറച്ച് വോം ആയിരുന്നു, ലോബിയിലൊക്കെ നല്ല വോം. നമുക്ക് എന്തോ പറ്റണില്ല. ഇവളുടെ ആ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ, അവരും ഇങ്ങനെ പറയണ്ടായിരുന്നു ചൂട് സഹിക്കാൻ പറ്റാണ്ട് അവർക്ക് മുഖത്തൊക്കെ റാഷൊക്കെ വന്നിട്ട്. ഇവിടെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് പാവം തോന്നി, വല്ലാണ്ട് ബുദ്ധിമുട്ടായി, ചൂട് കുറച്ച് മെനക്കേട് വരുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഈ ടൈം ഓഫ് ദ ഇയറിൻ്റെ ആണോ എന്നറിയില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ വോം ആയിരിക്കും ഇവിടെ. അപ്പം ദിസ് ഷോപ്പിംഗ് സെൻറ്ററിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, എത്തലോം കണ്ടു ഇവിടെ. പിന്നെ എന്തോ കിമോച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം സാധനങ്ങൾ പോകണം എന്നുണ്ടാവുക. കിമോച്ച് ഇവിടെ അവിടെ നിന്ന് കയറി നോക്കാം. അങ്ങനത്തെ ഫാൻസി കമ്മല്, മാല, വള, ബാഗ്സ്, സോവനീർ സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന നോർമൽ ഒരു ഫാൻസി കട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. പണ്ട് ഞാനായിരുന്നു ഇതിൻ്റെയൊക്കെ ആള്. ഇപ്പോൾ സാനൂനാണ് ഇതിൻ്റെയൊക്കെ ഭയങ്കര ക്രേസ്. ഒരു ലോഡ് കമ്മലും മാലയും ഉണ്ട് അവളുടെ കയ്യിൽ. ഷീസ് ലൈക്ക് ഫുൾ ടൈം ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കേട്ടോ ഒബ്സെഷൻ. അപ്പോൾ വി ടോട്ടലി അണ്ടർസ്റ്റാൻഡ്, ഗേൾസ് അല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫുൾ കയറി സാധനങ്ങൾ വാങ്ങിയത്. ഇരിക്കണ പോലെ തന്നെ. ഓ ഔ ദസ് മോ ഹിയർ സാനു നോക്കേ, എന്ത് രസം. ഓ ബ്യൂട്ടിഫുൾ, ഒരുതരം 3D പോലെ ഉണ്ട്. ഇങ്ങനത്തെ കട്ടൗട്ട്സ് പോലെയാണ്, അസലായിരിക്കണു സംഭവം. ഒരു കൾച്ചറൊക്കെ ഡെപ്പിക്ട് ചെയ്യണ പോലെ. ആ മീനൊക്കെ നോക്കാൻ മണി, സോ ഗുഡ് ല. ഇതാണ് ഇവിടുത്തെ മീൻകാർ. കർത്തമ്മ എൻ കൊച്ചു മുതലാളി. Won't fall, Kanna. I'm so scared of that fall. Wait, actually, it's so cool. Try spinning around. Try going back, yeah. Yeah. That's what's so fun about it. Oh, 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 oh. Ah, Sanu ji. Yeah. Ah, acha veedile pedikanda nee nindathu. Yeah. നല്ല മോൾ തന്നെയാണ് കേട്ടോ. കുറേ സ്റ്റോഴ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോഴും, ഡെക്കത്തോളം ഇവിടെ ഉണ്ട്. കുറേ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയത് ആൻഡ് വർക്കിംഗ് ഡേ അല്ലേ ഇവിടെ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ മിഡിൽ ഓഫ് ദി വീക്കിലാണല്ലോ വന്നത്, അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊരു ആക്ച്വലി ബെനിഫിറ്റ് ഉണ്ടായി. വീക്കെൻഡ്സിലൊക്കെ വന്നാൽ ശരിക്കും റഷായിരുന്നു തന്നെ. ഇതൊക്കെ അടുത്ത ട്രഡീഷണൽ ഡ്രസ്സസ് ആട്ടോ. ആ ഒരു ഒരു ചൈനീസ് സ്റ്റൈലിലൊക്കെ ഉള്ള ഉടുപ്പുകളില്ലേ, അതിനൊക്കെ 49 സിംഗപ്പൂർ ഡോളേഴ്സൊക്കെ കേട്ടോ. വിലയുണ്ട് സാധനങ്ങൾക്കൊക്കെ ഇവിടെ. നമ്മളോട് കണ്ടവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അവിടെ എക്സ്പെൻസീവ് പ്ലേസാണ് സാധനങ്ങൾക്കൊക്കെ എന്നൊക്കെ. ദാ സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കട, എന്തൊക്കെയോ സാധനങ്ങൾ, ജിംഗ്ലി ജംഗ്ലി സാധനങ്ങൾ. സാനുമണി അപ്പച്ചാടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്തായി അതിൻ്റെ ഒരു പുഞ്ചിരി. ടഫിക്കണ്ട നീ. നമ്മൾ സിംഗപ്പൂർ വന്നിട്ട് ഏറ്റവും അധികം കണ്ട ഗാഡ്ജറ്റ് ഇതാണ് കേട്ടോ, ഫാൻ. അത് USB വെച്ച് ചാർജ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം.
ഇത് നമ്മൾ വന്നൊരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു ഈശ്വര. നല്ല തണുപ്പുണ്ട് കേട്ടോ അതിന്, അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഇത് അങ്ങോട്ട് പലതരം ഫാൻസ് ഉണ്ട്. ഇതാ കണ്ടോ, ഇവിടെ മുഴുവൻ ഇതാണ് വെക്കണത്. അങ്ങനത്തെ ഒക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട് ഈ കടയിനകത്ത്. കാശ്മീർ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ കേട്ടോ. ഓ, നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ ആവും, ഇവിടുത്തെ റഗ്സും ഒക്കെ വെക്കണ ഒരു കട. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ അങ്ങനത്തെ ഒരു ഷോപ്പ്, ഗെയിംസ് ഹബ് ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ടെക്നോളജി സംഭവങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര പോപ്പുലറാണ് തോന്നുന്നു. സിംഗപ്പൂർ ഹാവി നോമൽ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള സ്റ്റോറാട്ടോ, അത് ഇവിടെ ഉണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം എക്വിപ്മെൻസും അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാട്ടോ. ഫർണിച്ചറും ഒക്കെ ഉണ്ട് ഹാവി നോമൽ. നമ്മളവിടെ വീട്ടിലേക്ക് എന്തൊക്കെയോ അവിടെ നിന്ന് വാങ്ങിയിരുന്നു, ഓർമ്മയില്ല. അപ്പോൾ ആ സ്റ്റോർ ഇവിടെ കണ്ടു. ഫർണിച്ചർ സ്റ്റോർസും ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ലൈക്ക് എൻ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു തരം കട, ഐ മീൻ ലൈക്ക് ഷോപ്പിംഗ് മോൾ. ഫാഷനിപ്പോൾ അങ്ങനത്തെ ഈ മെക്കാനിക്കൽ കാർസും ഇങ്ങനത്തെയൊക്കെ ടോയ് റൈഡ്സ് ഉണ്ടാവില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു ക്രേസ് നടക്കുന്ന ഒരു പ്രായമാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയി കണ്ടാലും ഒരു ഒന്ന് രണ്ട് റൗണ്ട് ഇതിലടിക്കും. ഫാനും വെറുതെ കൂടെ തന്നെ ഓവറേജ് ആയിട്ട് അതിൽ കയറി ഇരിക്കുന്നു. ജസ്റ്റ് കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർഡ് വർക്ക് സ്പേസസ്, അപ്പോൾ ഓഫീസൊന്നുമില്ലാത്ത കമ്പനീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഇങ്ങനെ വന്നിട്ടൊക്കെ ഹയർ ചെയ്തിട്ടൊക്കെ വരുന്ന വർക്ക് ചെയ്യേ. അങ്ങനത്തെ ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ലുക്സ് ലൈക്ക് കുറേ പേര് അങ്ങനെ ഇരുന്നൊരു ജോലി തന്നെയുണ്ട്. നമുക്ക് ഓസ്ട്രേലിയയിലുണ്ടല്ലോ അങ്ങനത്തെ കുറേ സ്പേസസ്, വി വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർഡ് വർക്ക് സ്പേസസ് ഒക്കെ അങ്ങനത്തെ ഉണ്ട്. വി വർക്ക് ഞാൻ ആക്ച്വലി ഇവിടെ സിംഗപ്പൂരും കണ്ടിരുന്നു വന്നപ്പോൾ. ബട്ട് യാ, ലുക്സ് ലൈക്ക് യു നോ എസ്പെഷ്യലി ഐ ടി ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ളവർ ഇവിടെയൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണം. കുട്ടികൾക്ക് എന്തോ കുഞ്ഞു സാധനം വാങ്ങിയതല്ലോ കേട്ടോ നമ്മൾ, കാര്യമായിട്ട് വേറെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ മോസ്റ്റ്ലി ലൈക്ക് ട്രൈങ് ടു സ്പെൻഡ് സം ടൈം, അധികം ക്ഷീണമാവാതെ. നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു കിയോസ്ക് പോലത്തെ സ്ഥലം ഫുഡ് ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഞാനവിടെ ഇരുന്നു, ശാശുമണി കുറച്ച് വന്ന് ഉറങ്ങി എൻ്റെ കയ്യിൽ കിടന്നിട്ട്. സുണ്ണും സാനും കൂടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഈ ഒരു ബർഗറാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് കഴിച്ചു. സാനും സുണ്ണിലൊക്കെ വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നത്. അത് കഴിച്ചപ്പോഴാണ് ഒന്ന് ഉഷാറായത്. പിന്നെ നമ്മുടെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ആ ഡെഫി എന്ന് പറഞ്ഞ ഡ്രൈവറും എത്തി, നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി. നമുക്കിനി എയർപോർട്ട് എത്തിയിട്ടാണ് കുറേ കാഴ്ചകൾ കാണാനും കുറേ പരിപാടികളും ചെയ്യാനുള്ളത്. അപ്പോൾ ഹോളിഡേനോടൊക്കെ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് ഓർച്ചിഡ് സിറ്റിയിൽ നിന്ന് ഇറങ്ങി. സിംഗപ്പൂർ എനിക്ക് കണ്ടിട്ട് ആദ്യം തോന്നിയൊരു സംഭവം വാസ് വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, വെരി ക്ലീൻ സിറ്റി ആൻഡ് ഭയങ്കര സേഫ് സിറ്റി. ഒന്നുമില്ല പേടിക്കാൻ, കുട്ടികൾക്കുമായാലും അതെ, ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി കേട്ടോ. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റിയതാണ് ഫാമിലിയായിട്ട്. വെദർ ഓഫ് കോഴ്സ് നമുക്കതൊരു ഹാസിലായി, ബട്ട് ഐ ഡോണ്ട് നോട്ട് ഫസ്റ്റ് ബിക്കോസ് നമ്മൾ ഫിസിക്കലി ടയർഡ് ആയതുകൊണ്ടാണോ നമുക്ക് ഇത്ര തോന്നിയേ അറിയില്ല. ഭയങ്കര എക്സോസ്റ്റഡ് ആയി കുട്ടികൾക്ക് എസ്പെഷ്യലി. ബട്ട് അതർവൈസ് നമ്മളിങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ഗോ സി അറൗണ്ട്. ഇൻഡോർ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ, സോ അങ്ങനത്തെയും ചെയ്യാം. അറിയാൻ കണ്ണാ ക്ഷീണം മാറണ്ടേ അല്ലേ, നമുക്ക് ശാശുമണി മുറങ്ങ കേട്ടോ. അപ്പം പിള്ളേർക്കൊക്കെ നല്ല ക്ഷീണമായി, എക്സോസ്റ്റഡ് ആയി. ഐ തിങ്ക് ദേ ആർ ഓൾ ഡീഹൈഡ്രേറ്റഡ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് ഇവിടുന്ന് കഴിക്കാം. ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇനി കഴിക്കാതിരുന്ന ശാശുമണി വീണ്ടും ടയർഡാവും. ഇത് ടെർമിനൽ 3 ആ, വെരി ബ്യൂട്ടിഫുൾ. ഈ എയർപോർട്ടിൻ്റെ അത്ര ഭംഗിയുള്ളൊരു എയർപോർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തൊരു രസമറിയോ, എന്തൊരു യൂസർ ഫ്രണ്ട്ലി ആൻഡ് എല്ലാ സൗകര്യവും ഉണ്ട്. റിയലി പ്രിട്ടി. ഇതിനകത്തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാണ്ട്. ഓക്കെ, നമ്മളിന്ന് ഇനി ജുവലൊക്കെ ഒന്ന് പോയി കാണാനാണ് കേട്ടോ വിചാരിക്കണേ. പക്ഷെ നമുക്ക് തൽക്കാലം നമ്മുടെ ലഗേജൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഏൽപ്പിക്കണം. എന്നാണ് ഇപ്പോൾ സോണിൽ എന്തെങ്കിലും നോക്കണ പരിപാടി. ഈ ഇങ്ങനത്തെ കിയോസ്കുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെക്കിനും സംഭവങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇവിടെ. ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട് കിയോസ്കുകൾ, വെരി യൂസർ ഫ്രണ്ട്ലി. സോ ചടപടെ നമ്മൾ നമ്മുടെ ബാഗേജൊക്കെ കൊടുത്തു, ടാഗ്സും കിട്ടി, ബോർഡിംഗ് പാസും കിട്ടി. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ട് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക വേണ്ടു. എയർപോർട്ട് എത്തിയിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ്സൊക്കെ സുണ്ടിൽ സിഡ്നിന്നേ എടുത്തു വെച്ചിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ലൈക്ക് എ മന്ത് ബിഫോർ തന്നെ ഒക്കെ എടുത്തു വെച്ചിരുന്നു. നമ്മൾ ആദ്യം ജുവല് കാണാനാണ് പോണേ. ഉറങ്ങിക്കിടന്നിരുന്ന ശാശുമണി കയറി നീറ്റു. പക്ഷെ നല്ല വാശി, വിശക്കണമുണ്ട്, ഉറക്കവും ശരിയായിട്ടില്ല കുട്ടിക്ക്. ഷീസ് ടയേർഡ് ആസ് വെൽ. അപ്പോൾ എൻ്റെ മേത്തു നിന്ന് മാറണ്ടേ. അപ്പോൾ അവളെ പിടിച്ചോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണേ. അതാണ് അത്ര ഷേക്കൊക്കെ ആയി, ഒരു ക്ലാരിറ്റി പോരാന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോസൊക്കെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുട്ടി കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അവൾ ആ പ്രാമലും ഒരിക്കണില്ല, നല്ല വാശി, മേത്തു നിന്ന് മാറണില്ല. സോ നമുക്ക് ഇനി ജുവല് കാണാൻ പോകണം. ബട്ട് ഇവളുടെ വാശി കാരണം നമ്മളിങ്ങനെ യുനോ എന്തപ്പോൾ ആദ്യം ചെയ്യേണ്ട, എന്തെങ്കിലും കഴിക്കണോ, അത് അവിടെ എത്തണോ. കാരണം നമ്മൾ ടെർമിനൽ 3 നമ്മുടെ ടേക്ക് ഓഫ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ലഗേജൊക്കെ കൊടുത്തത്. പക്ഷേ ടെർമിനൽ 1 വേണം നമുക്ക് ഈ ജുവല് കാണാൻ പോവാൻ. അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിൻ പിടിച്ചിട്ട് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
ആൻഡ് ദെൻ നടക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, ബട്ട് സ്കൈ ട്രെയിൻ പിടിച്ചു ജസ്റ്റ് ബിക്കോസ് ശാശു മേത്തുനിന്ന് മാറാത്തതുകൊണ്ട്. ആൻഡ് സനൂനും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് സ്കൈ ട്രെയിനിലൊക്കെ ഒന്ന് കയറിയത്. ഇതൊക്കെ വളരെ ഫെസിലിറ്റീസ് ഉള്ള എയർപോർട്ടോ, സിംഗപ്പൂർ എയർപോർട്ട് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സച്ച് എൻ അമേസിംഗ് പ്ലേസ്. നമുക്ക് ദ ഹോൾ ഡേ സ്പെൻഡ് ചെയ്ത് കാണാനുള്ള ആക്ടിവിറ്റീസും ടിക്കറ്റഡ് ആൻഡ് നോൺ ടിക്കറ്റഡ് ആയിട്ടുള്ള കുറേ കാണും. വെരി ബ്യൂട്ടിഫുൾ. അറിയില്ല അമ്മ, ഇറ്റ്സ് ലൈക്ക് എ ലിറ്റിൽ ഡ്രോപ്പ് അല്ലേ, ഇറ്റ്സ് ലൈക്ക് വാട്ടർ ഡ്രോപ്പിംഗ് ഡൗൺ അങ്ങനെ. മാർക്യൂറിയോ വെരി വെരി ബ്യൂട്ടിഫുൾ. എന്ത് രസാ കാണാൻ. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ഇറങ്ങി ലെവൽ വണ്ണിൻ്റെ താത്തെത്തി. ഇവിടുന്ന് വേണം ജ്വല്ല് കാണാൻ പോവാൻ. കുറേ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വരും കേട്ടോ. ഇറ്റ് ലുക്സ് റിയലി നൈസ് ഓൾറെഡി ആൻഡ് ഇറ്റ്സ് കൂൾ ഇൻസൈഡ്. ഇവിടെ കുറേ വേറെ സ്റ്റോർസും ഉണ്ട്, സാഷുവിന് വിശക്കണുണ്ട് കുറച്ച് ആക്ച്വലി. എന്താ പൂ, കേറ്റ് സ്പീഡോ? എന്തെങ്കിലും എനിക്ക് വാങ്ങി തരാൻ തോന്നുന്നുണ്ട് അപ്പൂന്. എന്താവോ എനിക്ക് വേണ്ടപ്പൂ, എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നിർബന്ധം പറയണേ. എന്തിനല്ല ഇങ്ങനെയൊക്കെ നിർബന്ധിക്കണേ, മടി വയ്യാതെ നിൽക്കാം. എനിക്ക് ഇതൊന്നും കാണാൻ വേണ്ടത്, നോക്കാം സമയമുണ്ടെങ്കിൽ. ഓപ്പർച്യൂണിറ്റി കളയണ്ട. ഓ ആ ഗൈസ് നോക്കൂ, ഇതാണ് കേട്ടോ ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാജിക്കൽ വാട്ടർഫോൾ. കുഞ്ഞുപെണ്ണിനെ നല്ല വിശപ്പ്, അപ്പൊ ഈ ജുവലിന്റെ ഇതിനി കാണണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ലെവൽ പോകണം. പക്ഷെ ചെറുതിനെയും കൂട്ടിയിട്ടേ ഇവിടെ ഒരു ഫുഡ് കോർട്ട് എന്തൊക്കെയോ ഉണ്ട് എന്നിങ്ങനെ കണ്ടു. അപ്പൊ നമ്മൾ അതിന്റെ പോവാം. അതിന്റെ സ്വഭാവം കണ്ട, ആ നിലത്ത് കടന്നൂരില് നല്ല തങ്കപ്പെട്ട സ്വഭാവം. എട നീക്കിട, എത്ര ആൾക്കാര് നടക്കണ സ്ഥല. അച്ഛബായ് പോലെ എട നീക്കി സാശു. ഷോ സാനു ഒന്നും ഇങ്ങനത്തെ ഒരു സാനും കാണിച്ചിട്ടില്ല കേട്ടോ. സാനു ഒക്കെ നല്ല സ്വഭാവമായിരുന്നു. എന്തോ ഓക്കെ, ശൈന പ്രദക്ഷിണ നടത്തണേ. ഓ എൻറ്റു ഭാഗ്യം. ഓക്കെ ഇപ്പൊ നമുക്ക് ഈ ലിഫ്റ്റ് കയറിയിട്ട് കേട്ടോ പോവാള്ളേ. പക്ഷെ നോക്കൂ ഗൈസ് എന്ത് ഭംഗിയാലേ അത്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം. വെരി ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ. എന്ത് രസത്തിലാണ് അവരിതൊക്കെ ചെയ്തിരിക്കണേ. നമുക്ക് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് പ്രൗഡായിട്ട് സംസാരിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടല്ലോ. എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് നൈസ് റൈറ്റ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ കുറിച്ച് സംസാരിക്കാമല്ലോ. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഗവൺമെൻറ് അവരുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേ, ഇവിടേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണേ. ലോട്ട്സ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് സിംഗപ്പൂർ. ആ പൂവിൻ്റെ ഒന്നുമില്ലേ, നച്ച പൂക്കളുണ്ട്. ഒരു പ്രത്യേകമാണ് ഇവിടെ. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് വീടിനകത്ത് എത്തിയൊരു ഫീലിംഗ്. എത്ര ലിറ്റർ വെള്ളല്ലേ വീണെന്ന്. എന്ത് ഭംഗിയാല്, ശരിക്കൊരു അതിരപ്പള്ളി വാട്ടർഫോൾസിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ്. ഞാൻ ചില സ്ഥലത്തുനിന്നാണ് ഇങ്ങനെ കാറ്റ് കടിക്കുന്നത്, അതാണ് നേരത്തൊക്കെ ആ വെള്ളം വരും. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സിംഗപ്പൂർ വന്നിട്ട് വളരെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഇതായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്, മാൻ മേഡ് ആണ്, ബട്ട് സച്ച് എ മാർവൽ. കുട്ടികൾക്കും ഇഷ്ടമായിട്ടോ അവിടെ. അതിന് ഇഷ്ടം മാതിരി സ്ഥലമുണ്ട്. ഇതിന് ചുറ്റും ആൾക്കാർക്കിങ്ങനെ ഇരുന്ന് ഇത് കണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ചിമിട്ടുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അധികം നേരം ഫുൾ ടൈം നോക്കാൻ പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് യു നോ ഐ ഫെൽറ്റ് വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് ഇങ്ങനെ നോക്കാൻ. ഇഷ്ടമാതിരി ഫോട്ടോസും നമുക്ക് എടുത്തു നമ്മൾ കുട്ടികളുടെ കൂടെ. ഒരു ഇങ്ങനെ നോക്കി നിൽക്കാൻ, ഇങ്ങനെ നോക്കിക്ക് ചൂടുള്ള സ്ഥലമല്ലോ, അപ്പോൾ നോക്കിക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു സുഖം. സിനിമാറ്റിക്കായിട്ടുള്ള കുറേ റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ചെറുതിൻ്റെ വാശി കാരണം നമുക്ക് അധികമൊന്നും പറ്റിയില്ലായിരുന്നു. കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ എടുത്തു. മറ്റേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന മാതിരി നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. ചെറുതിനെ വെച്ചിട്ട് ഒട്ടും ഈസി ആയിരുന്നില്ല ഈ ഒരു ഹോൾ ട്രാവൽ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് അവളെ നോക്കണമെങ്കിൽ നമുക്കൊരു മൂന്നാല് വാളകുണ്ടകളെയും കൂടെ വയ്ക്കണമായിരുന്നു. പിടിച്ച് നിർത്താനും പറ്റണില്ല, അത് അങ്ങനെ കടന്ന് പായാണ് ചെറുത്. ആൻഡ് ഷി വാസ് ലൈക്ക് ടയേർഡ് ഇസ് വെൽ. അപ്പോൾ അതിൻ്റെ വാശിയും എല്ലാം കൂടെ ജാഗ വകയായിരുന്നു.
പട്ടണത്തിലൊക്കെ നമ്മൾ ഇരുന്ന് കണ്ടു, കുറേ ആൾക്കാരും അവിടെ ഇരിക്കണം കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ഇരുന്ന് കാണാൻ തോന്നുന്നു, അവിടെ നിന്ന് നീക്കാമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എൻജോയബിൾ ടു സിറ്റ് ആൻഡ് വാച്ച്. അവിടെ നിന്ന് നീക്കാനും കൂടെ തോന്നാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ചെറുതിനും കാണണം, നമ്മുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് ചെറുതിനും അങ്ങനെ തന്നെ പോയി നിൽക്കണം കേട്ടോ. സേഫാണ് കുട്ടികൾക്കൊക്കെ, ഞാൻ ആ ഗ്ലാസ് ഉണ്ട്, എന്നാലും നമുക്കൊന്ന് പിടിക്കണം. ബിക്കോസ് ഈ ചെറുതിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, അതെന്തും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു കൈ എപ്പോഴും കൂടെ വേണം. ലോലിപോപ്പ് കൊടുക്കേണ്ടി വന്നു നമുക്ക്, ബിക്കോസ് ദാറ്റ് വാസ് ദ ഓൺലി തിങ് അവളെ പിടിച്ചു നിർത്തിണ്ടായിരുന്നത്. അപ്പോൾ നിവർത്തി കെട്ടപ്പോൾ നമ്മൾ അത് തന്നെ കൊടുക്കേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഷുഗറായിരുന്നു എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഉറക്കവും ശരിയാവാൻ ഞാൻ ബിക്കോസ് ഷി വാസ് ഓൺ ഹൈ ഫുൾ ടൈം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം അതിൻ്റെ നടുക്ക് കൂടെ കണ്ടു. ഇങ്ങനെ ട്രെയിനൊക്കെ പോകട്ടോ, നമുക്കതിൽ കയറാൻ പറ്റില്ല, വെച്ച് ഇത് സാഡ്. പക്ഷേ അതിൻ്റെ മേളിൽ വരെയൊക്കെ നമ്മൾ പോയി ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ആ ട്രെയിനിൽ പോകുമ്പോൾ അത് ഇമാജിനിങ് ഈ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ വരുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി സോ ബ്യൂട്ടിഫുൾ, എന്ത് നല്ല വ്യൂ ആയിരിക്കും അതിനകത്തിരിക്കുന്നവർക്ക്. ബിക്കോസ് ഫുൾ ഗ്ലാസ് അല്ലേ, അപ്പോൾ ആ ഓപ്ഷൻ അടുത്ത പ്രാവശ്യമായിട്ട് പറ്റെങ്കിൽ ഒന്ന് ചെയ്യണമെന്നുണ്ട്. പ്രാവശ്യം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടൈം കിട്ടിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഈവനിങ് ആണ്, അതിന് മുന്നേ ആണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പോണേ. എത്രയാ ട്രീസ് നട്ടക്കണമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഇതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ്, ഇറ്റ്സ് ലൈക്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ മാൻ മെയ്ഡ് സ്ട്രക്ചർ. ഒരു കാട്ടിൻ്റെ ഇടയിൽ വാട്ടർഫാൾസ് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നാണ് കേട്ടോ അത് തോന്നുക. അമേസിങ്. ദിസ് ഈസ് ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ദിസ് കൺട്രി, ഇവരുടെ ഒരു എയർപോർട്ട് ഇങ്ങനെ ചെയ്യണത്. അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ സാനു, നീ പറഞ്ഞോ ചെറുതവിടെ ഓടിക്കളിക്കുക. അവിടെ എന്ത് രസാ, വെരി കാമിങ്. അവിടെ നിങ്ങൾ പോവാന്ന് തോന്നില്ല, വെരി ബ്യൂട്ടിഫുൾ. ഇഷ്ടം പോലെ ചെടികളും പല ലെവലിൽ പോയി ഇന്ന് കാണാം കേട്ടോ. നമ്മള് മേളിലൊക്കെ ഒന്ന് പോയി കാണുന്നുണ്ട്, ചെറുതിനൊന്ന് മാനേജ് ചെയ്ത് നിൽക്കുക അവിടെ. അവസാന നാപ്പി ചേഞ്ചും ചെറുതിനൊന്നും ആ പ്രാവൽ എങ്ങനെയൊക്കെയോ ഇരുത്തിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിതിൻ്റെ മേളിലേക്ക് പോകാനുള്ള ഒരു ട്രീ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ പേര്, അതൊക്കെ സുണ്ടിൻ്റെ ടിക്കറ്റ്സ് എടുത്തിരുന്നു. അപ്പോൾ ലിഫ്റ്റും പിടിച്ചിട്ട് അതിനെ പോവുകയാണ് നമ്മൾ. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെയും കാണാനുള്ള പരിപാടികളുണ്ടായിരുന്നു എയർപോർട്ടിലുള്ള. ആണോ എന്തോ ബ്ലൂം ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു കേട്ടോ. ഓർക്കിഡ്സും ഫ്ലവേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഇഷ്ടമാതിരി ടൂറിസ്റ്റ് ഒക്കെ വന്നിരുന്നു കേട്ടോ ഈ സംഭവം കാണാൻ വേണ്ടി. ഇപ്പോൾ ഇറ്റ്സ് എ മാജിക്കൽ സ്പേസ്, എങ്ങനെയാ അതൊക്കെ ചെയ്തേക്കണേ നമുക്കിങ്ങനെ തോന്നുക. വെരി ബ്യൂട്ടിഫുൾ, കിഡ്സ് ഓൾസോ ലവ്ഡ് ഇറ്റ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നാൽ നന്നായി, ഇവിടുന്ന് നമുക്ക് ആ ജുവലിൻ്റെ ഒരു മേളെന്നുള്ളൊരു വ്യൂ കാണാം. ഞാൻ പറ്റുന്നത് അത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സ്ലൈഡിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ മേളിൽ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണ് താത്തിക്ക് വരിക. സാഷൂനൊന്നും പോകാൻ പാടില്ല, ലഗേജൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കാം, എന്നിട്ട് സുണ്ടും സാനും കൂടെ അതിന് വേണ്ടിയിട്ട് പോയിരിക്കാം കേട്ടോ. വൺ ഓഫ് ദീസ് ഫ്ലൈറ്റ്സ് എന്നാവും മിക്കവാറും അവർ പുറത്ത് വരിക. അത് നോക്കിയിരിക്കുക, എന്തോ ഒരു ഡോം പോലത്തെ സാധനം എന്തുണ്ട്. ഇതുകൂടാണ്ട് അവിടെ ഇങ്ങനത്തെ ഒരു നെറ്റ് പോലത്തെ സാധനമുണ്ട്, വേ യു കെൻ ലൈക്ക് ജമ്പ്, ഇവൻ അഡൾട്സിനും ഒക്കെ കളിച്ച് തുള്ളി മതിക്കാം. മേളിലുള്ളത് തരം നെറ്റ് പോലത്തെ ഒരു ചാടുന്ന സാധനം, അത് കുറേ പേര് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും സംഭവം. ഈ എയർപോർട്ടിലുള്ള സാനും സുണിലും കൂടെ പോയി, സാഷുവിനെ കയറ്റാൻ പറ്റില്ലായിരുന്നു ബിക്കോസ് ഷി വാസ് ടു യങ് ഫോർ ദിസ്. അപ്പോൾ ഞാനും സാഷുവിനെ എടുത്തിട്ട് താഴെ നിന്നു. അപ്പോൾ താഴെ നിന്ന് എനിക്ക് നോക്കുമ്പോൾ മേളിൽ ഇവന്മാർ രണ്ടെണ്ണം ഇങ്ങനെ തുള്ളിച്ചാടുന്ന കാണാണ്ട്. അത് കൂടാണ്ട് കുട്ടികൾക്ക് കളിക്കണ എന്തൊക്കെയോ ഒരു ചെറിയ ഗാർഡനും അങ്ങനത്തെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരു ഡിഫറെൻറ്റ് അട്രാക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പ് പാക്കേജ് പോലത്തെ ടിക്കറ്റ്സ് ആയിരുന്നു സുണിൽ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാതും ഒന്ന് കയറി കണ്ടു. ചിലതൊന്നും അത്ര വെർത്ത് ആയിരുന്നില്ല, ബട്ട് ദിസ് വൺ വാസ് നൈസ്. സാനുവിനൊക്കെ എൻജോയ് ചെയ്തു, അവിടെ ജിംനാസ്റ്റിക്സും ഒക്കെ കളിക്കാമല്ലോ അവൾക്ക്. സോ ഷീ റിയലി ലൈക്ക്ഡ് ഇറ്റ്. അച്ഛനും മോളും കടന്ന് ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ മാതിരി രണ്ടെണ്ണം ഞാനിങ്ങനെ മടിയിൽ നിന്ന് കാണാം കേട്ടോ അവർ ചാടണേ. ബാക്കിയൊക്കെ ചാത്തനായിരുന്നു കേട്ടോ, പക്ഷേ ഈ നെറ്റിൽ ചാടുന്ന പരിപാടി നന്നായിരുന്നു, മറ്റേതൊക്കെ ഓവറേറ്റഡാ. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, സാക്ഷി ഉള്ളതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാറില്ല എല്ലാവർക്കും. ബട്ട് ഇവിടെ എന്തോ ബ്ലൂം ഫെസ്റ്റിവൽ നടക്കുക, കുറേ ഓർക്കിഡ്സും നല്ല നല്ല ഫ്ലവേഴ്സും, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഓണം. പക്ഷേ ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം,
ഹിഡിൽ ആയിട്ട് വീഡിയോയിൽ എത്ര അറിയാൻ പറ്റുക മനസ്സിലാവണില്ല. ബട്ട് യു നോ ഇറ്റ്സ് ലൈക്ക് സോ അമേസിങ് ഇത്ര വെള്ളം മാൻ മെയ്ഡ് ആയിട്ട് അവരുണ്ടാക്കി ചെയ്യാന്ന് പറയുമ്പോൾ. ഓക്കെ, നാവ് ലെറ്റ്സ് ഹെഡ് ടു ആ ടെർമിനൽ. ഇതിൻ്റെ മുകളിൽ തന്നെ കുറേ റെസ്റ്റോറൻസും നല്ല കിഡിലൻ വൈബൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്കിനി ചെക്ക് ഇൻ ചെയ്യാൻ സമയമായി. നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതാണ്, പക്ഷെ നമുക്ക് ബോർഡിങ്ങിൻ്റെ ടൈം ആവാൻ തുടങ്ങി. കുഞ്ഞുപെണ്ണിന് വിശക്കുന്നുണ്ട്, അപ്പോൾ അവൾക്ക് ഒരു സാൻഡ്വിച്ച് വാങ്ങി അതും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം സ്കൈ ട്രെയിൻ പിടിച്ചില്ല, വി തോട്ട് ലെറ്റ്സ് വാക്ക്, അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഒരു ടണൽ ഉണ്ട് ടെർമിനൽ 1 തൊട്ടിട്ട് ടെർമിനൽ 3 നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന സ്ഥലം വരെ, അപ്പം അതും പിടിച്ചിട്ടാണ് പോയത്. പിന്നെ ഇങ്ങനത്തെ സ്പേസസ് ഉണ്ട് വാക്ക് ചെയ്യണ ഈ മൂവിങ് എലിവേറ്റേഴ്സ്. ബൈ ബൈ സിംഗപ്പൂർ. ഭയങ്കര റഷ്ഡായിട്ട് തോന്നിയിട്ടോ കാസ്റ്റിലെല്ലാം കൂടെ. നമ്മൾ കുട്ടികളെയും വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എന്തും മെനക്കേട അറിയോ, ഇറ്റ്സ് നോട്ട് ഈസി. ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, നമ്മൾ കുട്ടികളായിട്ട് പോകേണ്ട ഹോളിഡേ അല്ല, വി ജസ്റ്റ് ഡു ദ സെയിം സ്റ്റഫ്. നല്ല പ്ലേസ് എന്നല്ല, ശരി തന്നെയാ തോന്നി. ഞാൻ ഒന്ന് ബാത്റൂമിൽ ഇരുന്ന് പോട്ടെ. ഈ ഫ്ലൈറ്റിൽ എപ്പോഴാണ് ഈ പോകാൻ പറ്റുക അറിയില്ല. ഇവിടെ ഈ ടെർമിനൽ 3 ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് കേട്ടോ, പറ്റിങ്ങി അതുകൊണ്ട് വീട്ടിൽ കാണിച്ചാൽ. ഞാനിട്ട് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ നല്ല ചൂടുണ്ട്, അതിനകത്ത് സുന്ദർ സാശുവിനെയും സാനുവിനെയൊക്കെ പിടിച്ചിരിക്കുക. ആവശ്യം എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി കാണുമ്പോൾ. ആ ഇതൊക്കെ ഇന്ന് വെച്ചാലേ ഇതുണ്ട്, എന്താ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ ഇൻഡോറിൽ തന്നെ നല്ല ചൂടാക്കിയിട്ടാണ് വെച്ചേക്കണം, അവർക്കൊക്കെ പറ്റിയൊരു ടെമ്പറേച്ചറിൽ. വെരി നൈസ്. പണ്ട് സുന്ദരിലൂടെ വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ കയറി കണ്ടൊക്കെ ഓർമ്മയുണ്ട്. സാഷു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മേത്ത് മുഴുവൻ ആക്കിക്കായിരുന്നു. അപ്പോൾ ഓടിപ്പോയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച്, പിന്നെ സാനു ഇവിടുത്തെ ഭക്ഷണം കഴിക്കണ കുട്ടിയില്ലല്ലോ, ഫ്ലൈറ്റുകാരിയായാലും ഇങ്ങനത്തെ ഏഷ്യൻ ക്യുസീൻ ആയിരിക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പട്ടിണി ആയിരിക്കും സിഡ്നി എത്തണ വരെ. ഇനി ഒരു 10 മണിക്കൂർ യാത്രയാണ് നമുക്ക് അവിടേക്ക് ഒന്ന് എത്തി വീട്ടിലെത്തണ വരെ. സോ വേഗം അവൾക്ക് ഇവിടുന്ന് സ്കൂളിൽ പോയി ഫുഡൊക്കെ വാങ്ങി കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കാം. സാഷു പിന്നെയും ഫ്ലൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കും, നമ്മൾ മുന്നേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചോളൂല്ലോ. സാനു അങ്ങനെയല്ല, വെരി വെരി പിക്കിയാണ്. സോ വി ഹാവ് ടു ബി ലൈക്ക് പ്രീ പ്രിപ്പയർഡ് നമ്മളുടെ കാര്യത്തിൽ. അതാണ് കേട്ടോ, എനിക്കിനി ഒന്നിനും ആരോഗ്യമില്ല ഗൈസ്. ലൈക്ക് എനിക്കൊന്ന് ഇരുന്നാൽ മതി, ഒന്ന് ഉറങ്ങിയാൽ മതി. ആ ചെറുതിന് വല്ല മയക്കുമരുന്ന് കൊടുത്ത് കടത്തി ഉറക്കായിരുന്നു, എന്നാലും എനിക്ക് സമാധാനമായിട്ട് ആ ഫ്ലൈറ്റിൽ ഒന്ന് ഉറങ്ങാൻ പറ്റും. എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഫ്ലൈറ്റിൻ്റെ യാത്ര ആലോചിച്ചിട്ടേ കച്ചിൽ വരുന്നു. ഹൂസ് നോട്ടി, ഹൂസ് നോട്ടി. എൻ്റെ മേ, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ബോർഡ് ചെയ്തു സിഡ്നിക്കുള്ള ഫ്ലൈറ്റ്. തളർന്നിരിക്കുകയാണ് ഓൾറെഡി, അപ്പോൾ ഒന്ന് ഉറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. സിഡ്നി എയർപോർട്ടിലെത്തിയ ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന കുറേ ഡിക്ലറേഷൻ ഫോംസ് ഉണ്ട്, അപ്പോൾ സുനിൽ അതൊക്കെ ഇരുന്ന് ഫില്ല് ചെയ്യണം. ബിക്കോസ് ഇനി അവിടെ എത്താറാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തലവേദന വേണ്ടല്ലോ വെച്ചിട്ട് അങ്ങനത്തെ തലവേദനയൊക്കെ സുനിലാണ് ചെയ്യണേ. എനിക്കൊന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നായിട്ടോ. പക്ഷേ നമ്മുടെ ഈ വീരപ്പൻ മുത്തു, ഓ ഗോഡ്, എത്തണേന് ഒരു മണിക്കൂർ വരെ മതിച്ച് കളിച്ച് ഓടി ഫ്ലൈറ്റിൽ കടന്ന് പാഞ്ഞ്, അയ്യോ ഒന്നും പറയാൻ വയ്യ. ഒന്ന് ഉറങ്ങിയപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് വീണത് കേട്ടോ. ബട്ട് അപ്പോഴത്തേക്ക് നമുക്ക് സിഡ്നി എത്താറുമായി. അപ്പോൾ കുട്ടികളെ വെച്ചിട്ടുള്ള ഈ യാത്ര ഒന്നും പറയണ്ട. ഇപ്രാവശ്യത്തെ ഈ ട്രിപ്പ് ഫുൾ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു. സുണ്ടൊരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു ഉറങ്ങാണ്ട്, ബിക്കോസ് ചെറുതിനെ മാനേജ് ചെയ്യണ്ടേ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂലല്ലോ. സാനുവിനെ കൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കേട്ടോ. സുഖമായി സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ച് കിടന്ന് ഉറങ്ങി കുട്ടി. സോ അവളെ വെച്ചിട്ട് ഈ ഒരു ഇഷ്യൂസും ഇല്ല. സാക്ഷ്യം അങ്ങനെയല്ല, ഭയങ്കര വികൃതിയാണ്. ബട്ട് ഒരു വിധത്തിൽ നമ്മൾ അങ്ങനെ നമ്മുടെ നാട് എത്തി. ഗൈസ് ഫൈനലി സേഫ് ആയിട്ട് സിഡ്നി എത്തി. എല്ലാവരും ഉണ്ട്, തണുപ്പുണ്ട്, വിന്റർ ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെയും സാനുവിനെയും ഡ്രസ് എടുത്തു. രാവിലെ കേട്ടോ പുലർച്ച 6 മണിയാണ്, ഫ്ലൈറ്റൊക്കെ നേരത്തെ എത്തി. ആക്ച്വലി ബുക്കോ ടൈം എത്തി, സേഫ് ഫ്ലൈറ്റായിരുന്നു. വലിയ അലമ്പ് ഉണ്ടാക്കിയില്ല ചേർത്ത്, കുറച്ചുറങ്ങി, ഒരു 1 hour ഉറങ്ങി. നല്ല ക്ഷീണം. ഇനി എല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, ഇനി വണ്ടിയിലൊന്ന് കയറട്ടെ കേട്ടോ. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഈ ഒരു സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനും സുനിലും വിചാരിച്ചിരുന്നത് കുട്ടികളുടെ ഒരു മൂഡ് ചേഞ്ച് ആക്കണം, അവരുടെ ഒരു ടൈം കുറച്ചെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ദേ ഹാഡ് ടു ലൈക്ക് യു നോ ഫീൽ ഹാപ്പി അഗെയിൻ. അപ്പോൾ സാനുവിനും വേണ്ടിയിട്ട് മെയിൻലി അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ഉദ്ദേശം.
സിഡ്നി എത്തി. അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ വീടും നമ്മുടെ നാടാണല്ലോ അതിപ്പോൾ. എയർപോർട്ടിലൊക്കെ എത്തി വീട്ടിലേക്ക് പോകണ ഒരു വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ദേർ വാസ് സം കൈൻഡ് ഓഫ് പീസ്, ഒരു ഹാപ്പിനെസ്, ആൻഡ് സംഹൗ യു ഫെൽറ്റ് ഇറ്റ് ഈസ് തിരിച്ച് വീട്ടിലെത്തി എന്നുള്ളൊരു വിചാരം. സൺറൈസ് ആയിട്ടോ ഇവിടെ സിഡ്നിയിൽ വിൻ്ററാണ്, ബട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ വെളിച്ചൊക്കെ വന്നു തുടങ്ങണു. നമ്മുടെ വഴികൾ, നമുക്ക് പരിചയമുള്ള റോഡ്സ്, നമ്മുടെ ഒരു യുനോ ആ ഒരു ഓൺ സ്പേസ് ഫീൽ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കെലിവെല്ലാണ് നമ്മൾ സിഡ്നിയിൽ താമസിക്കണത്. അതായത് ആ കെലിവെല്ലെത്തി, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓ വീടെത്താറായി വീടെത്താറായി വീട്ടിൽ കയറാം. ഇനി എല്ലാം ഫ്രം സ്ക്രാച്ച് നമുക്ക് ചെയ്യണം. വീട് ഫുൾ സെറ്റാക്കാണ്ട് വി ഹാവ് ടു കിക്ക് ബാക്ക് ഇൻ ടു നോർമൽ ലൈഫ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീടെത്തുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് കേട്ടോ. ബട്ട് യാ, വി ഹാഡ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. ഓ ഫൈനലി വീട്ടുകാരി ഗൈസ്, നമ്മുടെ വീടെത്തിയപ്പോൾ നമുക്കൊരു ആശ്വാസം, സന്തോഷം. ഓൾ ദാറ്റ് ഇറ്റ്സ് ബീൻ എ കപ്പിൾ ഓഫ് ലൈക്ക് റഫ് വീക്സ് ഫോർ അസ് റൈറ്റ്. അപ്പോൾ അതും പിന്നെ ക്ഷീണവും ഹോളിഡേയുടെ ടയേർഡായിട്ടുള്ളതും ഒക്കെ കൂടെ യുനോ ഗെറ്റ് വെരി ടയേർഡ്. ചെറുതിനും നല്ല വാശി, ബിക്കോസ് അവൾ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്, അവൾക്ക് വിശന്നു തുടങ്ങി. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം, സോർട്ട് ചെയ്യണം. നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെയും കിടക്കുകയാണ്, ഇവിടെ തന്നെ ഉണ്ട് എല്ലാം. സോ വി ഹാവ് ടു ഫിഗർ ഔട്ട് ഓൾ ഓഫ് ദാറ്റ് സൂണിൽ. മേളിൽ പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. എവറിതിങ്സ് ഫൈൻ. വലിയ പൊടി കുറച്ച് പിടിച്ചിടണു, യു കെൻ സീ. ആ ഡ്രസ്സൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ, അതൊക്കെ വിച്ച് വി ഹാവ് ടു സോർട്ട്. ബട്ട് അതർവൈസ് എവറിതിങ് ലുക്സ് ഇൻ ദാറ്റ്, എവറിതിങ് ലുക്സ് ഫൈൻ. സോ യു ആർ ഹാപ്പി ടു ബി ബാക്ക് ഹോം. ഒരു സന്തോഷം നമുക്ക് നമ്മുടെ വീടെത്തിയപ്പോൾ. എനിവേസ്, നമ്മുടെ ഈ ഒരു ഹോളിഡേ, ഈ ഒരു കുറച്ച് എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണു, സിംഗപ്പൂരിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ. സോ പ്ലീസ് കീപ് വാച്ചിങ്. ഇനിയും കുറേ വീഡിയോസ് വരുത്താം. അപ്പുറത്ത് ജയിലിൻ്റെ അപ്പുറത്ത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. വീഡിയോസൊക്കെ ഇഷ്ടമായവർ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ, കണ്ടിന്യൂ സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ചാനലിലേക്ക്. ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തുറക്കാൻ? സബ്സ്ക്രൈബ് ചെയ്യൂ ചാനലിലേക്ക് ആൻഡ് കീപ് എൻകറേജിങ്. എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരും എഴുതി അറിയിക്കൂ. ഇനി തൽക്കാലം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, കുറേ പരിപാടി ഉണ്ട്. കുളിക്കാണ്ട് വീട് അടച്ചുപൂട്ടി കിടക്കായിരുന്നു, നല്ല തണുപ്പ്. ഇപ്പോൾ സൂണിലെല്ലാം ക്ലോസ് ചെയ്ത് വിൻഡോസൊക്കെ ഒന്ന് ആക്കി എ സി ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ. ഒന്ന് വോമായി വരുന്നേ ഉള്ളൂ വീട്. സോ യാ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരത്തേക്കും ദിസ് ഇസ് ബൈ ഫ്രം ശ്രുതി ആൻഡ് ബൈ ഫ്രോം ഒരു സിനിമ മലയാളി. ബൈ ഗൈസ്.